സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ടോട്ടനാം 2-0 തോൽപ്പിച്ചു. നമ്മൾ നോക്കുകയാണെങ്കിൽ മാച്ചിലെ റിസൾട്ട് നമ്മൾ ഓൺ പേപ്പർ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് സ്റ്റാർട്സ് ഒക്കെ ഒരാളെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്പെക്ടഡ് ഗോൾസ് യുണൈറ്റഡിന് 2, അതേസമയത്ത് ടോട്ടനാമിന് 1.6. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഷോട്ട്സ് യുണൈറ്റഡ് 22, ടോട്ടനാം 17, ഈക്വൽ 6 ഓൺ ടാർഗറ്റ്, രണ്ടുപേരും 6 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്. പക്ഷെ കളി കണ്ടാൽ നമുക്ക് ക്ലിയർലി മനസ്സിലാവും യുണൈറ്റഡ് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ടോട്ടനാം യുണൈറ്റഡ് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ബോൾ തൊടിയിച്ചിട്ടില്ല, അമ്മാതിരി പെർഫോമൻസ് ആണ് ടോട്ടനാം പുറത്തെടുത്തത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് 20 മിനിറ്റ്സ് യുണൈറ്റഡ് ആഡ് ബെറ്റർ ചാൻസസ്. യുണൈറ്റഡ് ലീഡ് എടുക്കേണ്ടതായിരുന്നു, അവർ കൺവേർട്ട് ചെയ്യേണ്ടതായിരുന്നു. മിനിമം ഒരു ഗോൾ നേരും ആ ഒരു ഫസ്റ്റ് 20 മിനിറ്റ്സിൽ ലീഡ് എടുക്കേണ്ടതായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് മിനിറ്റ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ടെന്നാക്ക് സെറ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ രണ്ട് ഫോർവേഡ്സിനും ഗർണാച്ചോനെ റാഷ്വാനെ ഉപയോഗിച്ച് അവരുടെ ടോട്ടനാമിൻ്റെ രണ്ട് സെൻറ്റർ ബാക്സിനെ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മാഡിൻസണിൽ കസമീറോ മാർക്ക് ചെയ്യുമായിരുന്നു, ബ്രൂണോ ഫെർണാണ്ടസ് ബിസുമയുടെ കൂടെ നിൽക്കുന്നത് കണ്ടു. അതിനുശേഷം ഈ ഒരു സിസ്റ്റത്തിൽ പണി കിട്ടിയത് ആർക്കായിരുന്നെന്ന് വെച്ചാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൗണ്ടിനായിരുന്നു. മൗണ്ട് ആണെങ്കിൽ പെഡ്രോ പോറോനെയും സാറിനെയും ഒരേ സമയം മാർക്കേണ്ട അവസ്ഥ വന്നു. സോ 2-1 സിറ്റുവേഷൻ വന്നു. സോ ആ ഒരു ഏരിയയിൽ മൗണ്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു ഡിഫൻസീവ്. ടോട്ടനാം ആണെങ്കിൽ ആ ഒരു അവരുടെ ആണെങ്കിൽ ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ കൺട്രോൾ വരുത്തുകയായിരുന്നു, എസ്പെഷ്യലി മൗണ്ടിന് രണ്ടുപേരെ മാർക്കേണ്ട അവസ്ഥ വരും. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കളിയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹമാണെങ്കിൽ ഒരു ടാക്ടിക്കൽ ഷിഫ്റ്റ് നടത്തി. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗർണാച്ചോനെ ബാക്കിലോട്ട് എടുത്തു. സോ റാഷ്വാർഡ് രണ്ട് സെൻറ്റർ ബാക്സിനെ ഒരേ സമയം പ്രസ് ചെയ്യേണ്ടി വന്നു. സോ ഗർണാച്ചോ നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്രോ പൊറോനെ മാർക്ക് ചെയ്യുന്നുണ്ട്. സോ മൗണ്ടിലാണെങ്കിൽ സാറിനോടൊപ്പം നിൽക്കാൻ പറ്റി. സോ പതുക്കെ യുണൈറ്റഡ് കളിയിലാണെങ്കിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി, എസ്പെഷ്യലി പെഡ്രോ പൊറോനെ പ്രസ് ചെയ്തപ്പോൾ. നമ്മൾ പെഡ്രോ പൊറോ ടു അദ്ദേഹം ബിൽഡ് ചെയ്യാനാണ് അവർ നോക്കിയത്. സോ ഇൻവേർട്ട് ചെയ്ത് കയറി ഡീപ്പിലോട്ട് ഇറങ്ങിയത് പെഡ്രോ പൊറോ ത്രൂ ബിൽഡ് ചെയ്യാനായിട്ടെല്ലാം നോക്കിയപ്പോൾ പെഡ്രോ പൊറോന് തുടക്കത്തിൽ കുറേ മിസ്റ്റേക്കുകൾ വരുന്നുണ്ടായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ എറണാച്ച മൗണ്ട് ഓൺ സ്പോട്ട് പുള്ളിയെ പ്രസ് ചെയ്ത് ധാരാളം ബോളുകൾ റിക്കവർ ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സൈഡിൽ നിന്നും യുണൈറ്റഡ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. യുണൈറ്റഡിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അവരുടെ റൈറ്റ് ഹാൻഡ് സൈഡിലെ വീക്ക്നെസ്സുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ പെഡ്രോ പൊറോനെ പ്രസ് ചെയ്ത് ബോൾ റിക്കവർ ചെയ്ത് ചാൻസുകൾ വരുന്നു. സോ യുണൈറ്റഡ് ആദ്യത്തെ ഒരു 20 മിനിറ്റ് ടോട്ടനാം ഗെയിം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ കണ്ടു എസ്പെഷ്യലി മിഡ് തേർഡിൽ വെച്ച് തന്നെ യുണൈറ്റഡ് ബോൾ വിൻബാക്ക് ചെയ്യുന്നു, എസ്പെഷ്യലി പെഡ്രോ പൊറോയുടെ കയ്യിൽ നിന്നും. പെഡ്രോ പൊറോ സാർ ആ ഒരു ഏരിയ എസ്പെഷ്യലി പെഡ്രോ പൊറോ ആ പുള്ളിയുടെ കയ്യിൽ നിന്നുമാണ് ബോൾ പലതവണ യുണൈറ്റഡ് പ്രസ് ചെയ്ത് എടുത്ത് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയത്. നമ്മൾ കണ്ടു നല്ല 2-3 ചാൻസുകൾ ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ബ്രൂണോ ഫെർണാണ്ടസ് ആ ഹെഡർ ഷോ എന്തായാലും സ്കോർ ചെയ്യണ്ടായിരുന്നു. പിന്നെ റാഷ്ഫോർഡിൻ്റെ ഒരു ഹെഡർ മിസ് ചെയ്തു, പക്ഷേ അത് ഓഫ് സൈഡ് വിളിച്ചിരുന്നു, പക്ഷേ ടൈമിംഗ് ഓഫ് ദ റൺ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനും. നമ്മൾ നോക്കുകയാണെങ്കിലും യുണൈറ്റഡിൻ്റെ ചാൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പിന്നെ സെറ്റ് പീസുകൾ കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കിടിലം പാസ് ഒനാനയുടെ നമ്മൾ കണ്ടതാണ് ഗർണാച്ചോയ്ക്ക് കൊടുക്കുന്നത്. സോ ഗർണാച്ചോയുടെ ഫൈനൽ പാസ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനെങ്കിൽ യുണൈറ്റഡ് അവിടെ ലീഡ് എടുക്കുന്നതാണ്. പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസിനായിരുന്നു ഏറ്റവും ബെസ്റ്റ് ചാൻസ് ആ ഒരു ഹാഫിൽ. നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു 20 മിനിറ്റിന് ശേഷം പതുക്കെ ടോട്ടനാം ആണെങ്കിൽ ഒരു ഷിഫ്റ്റ് നടത്തി, അതായത് ഗെയിമിൽ കൂടുതൽ കൺട്രോൾ വരുത്താനായിട്ട് മാഡിൻസൺ ഡീപ്പിലോട്ട് ഇറങ്ങി വന്നു. സോ മാഡിൻസൺ ഡീപ്പിലോട്ട് ഇറങ്ങി വന്നപ്പം കസമീറോയ്ക്ക് പുള്ളിയെ ഫോളോ ചെയ്യേണ്ടി വന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡേഴ്സും അതുപോലെ തന്നെ സെൻറ്റർ ബാക്സിന് ഇടയിൽ ആ ഒരു ലൈനിൽ ധാരാളം ഗ്യാപ്പുകൾ വരുന്നതാണ്. സോ ഒരു ഹ്യൂജ് ഗ്യാപ്പായിരുന്നു അവിടെ ആ മിഡ്ഫീൽഡും യുണൈറ്റഡിൻ്റെ സെൻറ്റർ ബാക്സിനും, അതായത് യുണൈറ്റഡിൻ്റെ ഡിഫൻസീവ് ലൈനും മിഡ്ഫീൽഡ് ലൈനും ഇടയിൽ ഹ്യൂജ് ഗ്യാപ്പായിരുന്നു. കാരണം അഗ്രസീവ്ലി മാഡിൻസൺ ഇറങ്ങി വരുമ്പോൾ അഗ്രസീവ്ലി കസമീറോ പ്രസ് ചെയ്യുന്നു. സോ പെട്രോ പോറോ ഹയർ ഓഫ് ദി പിച്ചാണ്, മൗണ്ടിനും കർണാചാരം പുള്ളികളൊപ്പം നിൽക്കേണ്ടി വരുന്നു, സാറിന് ഡീപ്പിലോട്ട് വരുന്നു, സാറിനെ പ്രസ് ചെയ്യേണ്ടി വരുന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉഡോയ് ആണെങ്കിൽ അവരുടെ ലെഫ്റ്റ് ബാക്കായിട്ട് ഇറങ്ങിയ ഉഡോയ് ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡ് അറ്റാക്കിംഗ് ഏരിയസിലോട്ട് കൂടുതൽ ഉയർന്നു കണ്ടു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻ്റണി അദ്ദേഹത്തെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആൻ്റണിയുടെ ഡിഫൻസീവ് വർക്ക്ലോഡ് ഫസ്റ്റ് ഹാഫിൽ എസ്പെഷ്യലി വലിയ കുഴപ്പമില്ലായിരുന്നു, ആൻ്റണി ഉഡോയിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ ആ മിഡ്ഫീൽഡിലെ ഹ്യൂജ് സ്പേസ്, അപ്പോൾ അങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റിച്ചാർഡ്സൺ ഡീപ്പിലോട്ട് ഇറങ്ങി വന്നു, ചില സമയത്ത് കുളിസസ്കി ഇറങ്ങി വരുന്നുണ്ടു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ കസമീർ ആകപ്പാടെ പെട്ടുപോയി. കാരണം മാഡിൻസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ 1-on-1 സിറ്റുവേഷൻസിൽ പല അവസരങ്ങളിലും കസമീറോയിൻ്റെ ബെറ്റർ എടുത്തു. സോ കസമീറോയ്ക്ക് ഇന്നലെ ഒരു ബാഡ് മാച്ചായിരുന്നു, എസ്പെഷ്യലി അഗെയിൻസ്റ്റ് മാഡിൻസൺ. മാഡിൻസൺ കസമീറോയുടെ കസമീറോയിനെ എല്ലാ നിമിഷവും എപ്പോഴൊക്കെ 1-on-1 വന്നോ അപ്പോഴെല്ലാം ബോൾ ഡ്രിബിൾ ചെയ്ത് പോയിട്ടുണ്ട്. കസമീറോയ്ക്ക് ഒറ്റ തവണ ഒരു മാഡിൻസനെ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റിയൊരു ഔട്ടാണ്, അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു മാഡിൻസൺ പുറത്തെടുത്ത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സ്പേസസിലോട്ട് അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. റിച്ചാർഡ്സനും കുളിസസ്കിയും ഡി ഒരൽപ്പം ആ സ്പേസസിലോട്ട് ഇറങ്ങി വന്ന് ബോൾ റിസീവ് ചെയ്യാൻ തുടങ്ങി, അവർക്ക് സ്പേസുകൾ ധാരാളം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. മൗണ്ടിലാണെങ്കിൽ കൺഫ്യൂഷനായി ആരെ മാർക്ക് ചെയ്യണം. സോ മൗണ്ട് പല അവസരങ്ങളിലും പെഡ്രോ പോറോയുടെ മാർക്കിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്, അദ്ദേഹമാണെങ്കിൽ ചെന്ന് കുളിസസ്കിയുടെ ഒപ്പം നിൽക്കേണ്ടി വന്നു, അല്ലെങ്കിൽ സാറിനെ മാർക്ക് ചെയ്യേണ്ടി വന്നു. സോ നമ്മൾ നോക്കുമ്പോൾ പെഡ്രോ പോറോ കൂടുതൽ ഗെയിമിൽ ഇൻവോൾവ് ആകാൻ തുടങ്ങി, അദ്ദേഹത്തിന് സ്പേസുകൾ കിട്ടാൻ തുടങ്ങി, യുണൈറ്റഡിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വീക്ക്നെസ്സുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. ലൂക്ക് ഷോയും മൗണ്ടും ലിസാൻഡ്രോ മാർട്ടിനസും. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജുകൾ ടോട്ടനാം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. എസ്പെഷ്യലി മാഡിൻസൺ മാഡിൻസൺ 1-on-1 സിറ്റുവേഷൻസിലെല്ലാം ഈസി ആയിട്ട് കസമീറോനെ ബീറ്റ് ചെയ്യുന്ന പോകുന്നതോടുകൂടി പലപ്പോഴും ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ ടോട്ടനാം ഗെയിമിലോട്ട് ഇൻവോൾവ് ആയി വന്നു. സോ പെഡ്രോ പൊറോയുടെ ഒരു ഷോട്ട് പോസ്റ്റിൽ തട്ടിപ്പോകുന്നതൊക്കെ കണ്ട് നമ്മൾ കണ്ടു.
സോ നമ്മൾ നോക്കുകയാണെങ്കിൽ പതുക്കെ ടോട്ടനാം ആണെങ്കിൽ ഗെയിമിലോട്ട് തിരിച്ചു വരാനായിട്ട് തുടങ്ങി. പക്ഷേ അങ്ങനെ പോയി, ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ നിന്നിൽ അവസാനിച്ചു. സോ ഒരു ഈവൻ ഹാഫ് എന്ന് വേണേൽ പറയാം. പക്ഷേ ഗെയിം കൺട്രോൾ ടോട്ടനാമിനായിരുന്നു, എസ്പെഷ്യലി 20 മിനിറ്റ്സിന് ശേഷം. പക്ഷേ ബെറ്റർ ചാൻസസ് യുണൈറ്റഡ് ഉണ്ടായിരുന്നു, യുണൈറ്റഡ് സ്കോർ ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് എടുക്കും. അങ്ങനെ സെക്കൻഡ് ഹാഫിലോട്ട് വരും. സോ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കുറേ വീക്ക്നെസ്സുകൾ ഉണ്ടായിരുന്നു, എസ്പെഷ്യലി മൗണ്ടിൻ്റെയും ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിഫൻസീവ് വർക്ക് ലോഡും ഡിഫൻസീവ് വൾനറബിലിറ്റി എല്ലാം അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ ടോട്ടനാമിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി പെട്രോ പോറോനെ പ്രസ് ചെയ്ത് ബോൾ റിസീവ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ മിക്കി വാണ്ടവയിൽ ചില അവസരങ്ങളിൽ പാനിക് ആവുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഇഷ്യൂ ആണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം യുണൈറ്റഡ് കളിക്കുമായിരുന്നു, അതോ എന്തിനാണ് വന്നതെന്നറിയത്തില്ല. യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡ് കളിയിലേ ഇല്ലായിരുന്നു, മിഡ്ഫീൽഡ് 3 കളിയിലേ ഇല്ല, എസ്പെഷ്യലി മേസൺ മൗണ്ട്. കസമീറോ മേസൺ മൗണ്ടിൻ്റെ പ്രസൻസ് മിഡ്ഫീൽഡിൽ ഫെൽറ്റ് ചെയ്യുന്നില്ലായിരുന്നു. സോ എപ്പോഴൊക്കെ അവർ ഡിഫൻസീവ് ട്രാൻസാക്ഷനിൽ നിന്ന് അറ്റാക്കിംഗ് ട്രാൻസാക്ഷനിലോട്ട് യുണൈറ്റഡ് പോകാൻ ശ്രമിക്കുന്നു, അപ്പോഴെല്ലാം ടോട്ടനാം ആണെങ്കിൽ ഹയർ ഓഫ് ദ പിച്ച് അല്ലെങ്കിൽ മിഡ്ഫീൽഡ് എടുത്ത് വെച്ച് തന്നെ അവർ ബോൾ വിൻ ബാക്ക് ചെയ്യുകയാണ്, യുണൈറ്റഡിന് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയത്ത് ടോട്ടനാം ആണെങ്കിൽ പ്രോഗ്രസ് ചെയ്യുമ്പോൾ യുണൈറ്റഡ് മിഡ്ഫീൽഡിൽ വെച്ച് സെക്കൻഡ് ഹാഫിൽ ഒരു ബോളിലും റിക്കവർ ചെയ്തോന്ന് എനിക്ക് ഡൗട്ടാണ്. സോ കണ്ടിന്യൂസ്ലി ടോട്ടനാം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കണ്ടിന്യൂസ്ലി. സോ കണ്ടിന്യൂസ്ലി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഡിഫൻസീവ് തേർഡിൽ വെച്ചാണ് യുണൈറ്റഡ് ഒന്നെങ്കിൽ ബോൾ റിക്കവർ ചെയ്യുന്നത്, ബോൾ വിൻ ബാക്ക് ചെയ്യുന്നത്. മിഡ്ഫീൽഡ് വെച്ച് യുണൈറ്റഡ് ഇങ്ങനെ ബോൾ സെക്കൻഡ് ഹാഫ് റിക്കവർ ചെയ്യുന്നില്ലായിരുന്നു, യുണൈറ്റഡ് മിഡ്ഫീൽഡേഴ്സ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ കൺഫ്യൂഷനായി ആപ്പാടെ മിഡ്ഫീൽഡിൽ അവർ ഈസി ആയിട്ട് ബൈപ്പാസ് ചെയ്തു പോകുന്നു. മേസ് എമൗണ്ടിന് ആരെ മാർക്ക് ചെയ്യണമെന്ന് അറിയത്തില്ല, മേസ് എമൗണ്ട് ഒന്നും ചെയ്യുന്നില്ല. സോ മേസ് എമൗണ്ടിനോട് ഡീപ്പിലോട്ട് ഇറങ്ങി വന്ന് ബോൾ റിസീവ് ചെയ്ത് ഗെയിം പ്രോഗ്രസ് ചെയ്യാനായിട്ട് നോക്കുന്നു, നടക്കുന്നില്ല. ബ്രൂണോ ഫെർണാണ്ടസ് ഹയർ ഓഫ് ദ പിച്ച് എന്തെങ്കിലുമൊക്കെ കടന്ന് കാണിച്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുകയോ പ്രസ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസ് ഓഫായിരുന്നു. കസമീറോ ഇന്നലെ മാഡിൻസൺ ഗെയിം ഇം എ ബാഡ് നൈറ്റ്. മാഡിൻസൺ ആണെങ്കിൽ പുള്ളീനെ ഒരുമാതിരി എന്നാ പറയുക, ഒരു എപ്പോഴൊക്കെ വൺ ഓൺ വൺ സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. സോ കസമീറോടെ ബാഡ് ഗെയിം. സോ കസമീറോടെ കാര്യം നമുക്കറിയാം. സോ റയൽ മാഡ്രിഡ് ഫാൻസിനൊക്കെ എസ്പെഷ്യലി അറിയാം, പുള്ളി പ്രീ സീസൺ തുടങ്ങുമ്പോൾ കുറച്ച് ഓഫ് ആവാറുണ്ട്, ആദ്യത്തെ ഒരു 3-4 മാച്ച് എടുക്കും പുള്ളി ഒരു ഫിറ്റ്നസ് ആവാനുണ്ട്. സോ റയൽ മാഡ്രിഡിൽ നമുക്കറിയാം പുള്ളി അങ്ങനെ ആദ്യത്തെ ഒരു 3-4 മാച്ചൊക്കെ ഒരു ഓഫ് ആവാറുണ്ട്, അതിന് ശേഷമാണ് പുള്ളി ഒരു പീക്കിലോട്ട് എത്തി പെർഫോമൻസ് പുറത്തെടുക്കാൻ നോക്കുന്നത്. സോ ലാസ്റ്റ് സീസൺ യുണൈറ്റഡിലും അങ്ങനെ കണ്ടിരുന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പ്രീമിയർ ലീഗാണ്. സോ 5 മാച്ചസിൽ നിന്ന് 5 പോയിന്റ് റിക്കവർ ചെയ്യാൻ പറ്റിയുള്ളെങ്കിൽ കഴിയുന്നു പോകും. കാരണം ഇവിടെ യുണൈറ്റഡിൽ അദ്ദേഹത്തിന് ടോണി ക്രൂസോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ബെൻസിമയോ മോഡ്രിച്ചോ ഒന്നും ഇല്ല. സോ അദ്ദേഹത്തിന് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, മോർ റെസ്പോൺസിബിലിറ്റി ടു കൺട്രോൾ ദ ഗെയിം ഉണ്ട് കസമീറോയ്ക്ക്. സോ അദ്ദേഹത്തിന് റയൽ മാഡ്രിഡ് മോഡ്രിച്ചും ക്രൂസും എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ബെൻസിമ ഉണ്ടായിരുന്നു, സോ റൊണാൾഡോ നേരത്തെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പുള്ളി ഒരു ലീഡറാണ്, പുള്ളിയാണ് ആ ഒരു സീനിയർ ഫിഗറാണ്. സോ പുള്ളി ഗെയിം കൺട്രോൾ ആകണം. സോ പ്രീമിയർ ലീഗ് വളരെ കോമ്പറ്റീറ്റീവ് ആണ്, ലലീഗ പോലെയല്ല. സോ ആദ്യത്തെ ഒരു 4-5 മാച്ചൊക്കെ ഒന്ന് ഫിറ്റ് ആവാൻ എടുത്ത ആ 5 മാച്ചസിൽ 3-4 തോൽവികളുണ്ടായാലും പിന്നെ സീസൺ തിരിച്ചു പിടിക്കുക ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്, കാരണം എല്ലാ ടീമും സ്ട്രോങ് ആണ്. സോ കസമീറോ കുറച്ചുകൂടെയും ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് പീക്ക് ഫിറ്റ്നസിലോട്ട് തിരിച്ചു വന്ന് അതേമാണെങ്കിൽ വീണ്ടും ഫോം ആവത്തില്ല എന്നല്ല, പക്ഷേ ഫോം ആവണം, എത്രയും പെട്ടെന്ന് ആവണം, കാരണം ഇങ്ങനെ അദ്ദേഹത്തിന് പോകാൻ പറ്റത്തില്ല. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസും റിയലി എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെയോ, പക്ഷേ ഒന്നും വർക്കാവുന്നില്ലായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ 1-2 ഷോട്ടുകൾ ഉണ്ടായിരുന്നു, കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലെ ചാൻസ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ കസമീറോടെ 2 ഹെഡേഴ്സ് സേവ് ചെയ്തു, പിന്നെ ആന്റണിയുടെ ഒരു ഷോട്ട് പോസ്റ്റിൽ തട്ടിപ്പോയി. സോ അങ്ങനെ ചാൻസുകൾ ഉണ്ടായിരുന്നു യുണൈറ്റഡ് സെക്കൻഡ് ഹാഫിൽ. പക്ഷേ ബെറ്റർ ടീം സ്പേഴ്സ് ആയിരുന്നു. സ്പേഴ്സ് 2-0 ആണ് ജയിച്ചെങ്കിലും കൂടുതൽ സ്കോർ ചെയ്യണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ 2 ഗോളുകളും വന്നു, സാറിൻ്റെ ഗോൾ വന്നു. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ലിസാൻഡർ മാർട്ടിനസിൻ്റെ ഒരു ഓൺ ഗോൾ വന്നു, അത് ക്രോസ് ചെയ്ത് ഡിഫ്ലക്ട് ചെയ്ത് കയറുന്നു. സോ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് യുണൈറ്റഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വീക്ക്നെസ്സുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ. സോ നമ്മൾ ഓവറോൾ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ പ്ലേയേഴ്സിനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ എല്ലാവരും ഓഫായിരുന്നു, ആരും അങ്ങനെ മികച്ചു നിന്നിട്ടില്ല. ടോട്ടനാമിൻ്റെ ബിസൂമ വാസ് കുക്കിംഗ് സംതിങ്. ബിസൂമയും മാഡിൻസണും സാറും ടോട്ടനാം പ്ലേയേഴ്സിനെ കുറിച്ച് പറയേണ്ട, എല്ലാവരും എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് മിക്കി വാണ്ടുവിനൊക്കെ വേറെ ലെവലിൽ പെർഫോമൻസ് ആയിരുന്നു. റൊമേറോസ് ഡിഫൻസീവ്ലി സോളിഡ്, പെഡ്രോ പോറോ കൺട്രോൾ ചെയ്തു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ പോസ്റ്റിനോഗ്ലു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കുന്നു, കൂടുതൽ സെക്കൻഡ് ഗെയിമിൽ തന്നെ യുണൈറ്റഡിൻ്റെ പോലൊരു ടീമിനെതിരെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നു. സോ ടെൻ ഹാഗ് റിയലി സ്ട്രഗിൾ ചെയ്യുകയാണ്. സോ ഈ മിഡ്ഫീൽഡ് ഇഷ്യൂവിനെ കുറിച്ച് ഞാനാണെങ്കിൽ ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ് യുണൈറ്റഡിൻ്റെ. സോ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ വാൻ ബിസാക്ക ഡിഫൻസീവിലെ ആൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഗോയിങ് ഫോർവേഡ് പിന്നെയും കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലൊക്കെ ഇവരെ യുണൈറ്റഡ് ഡിഫൻഡേഴ്സിനെ ഒന്നും അധികം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെല്ലാവരും ഡൗൺ ആയിരുന്നു. ലിസാൻഡർ മാർട്ടിൻ്റെ സെക്കൻഡ് ഹാഫ് മോശമായിരുന്നു, ഫസ്റ്റ് ഹാഫ് പിന്നെയും കുഴപ്പമില്ലായിരുന്നു, വരാനും ഒരു മോശം ഗെയിമായിരുന്നു. സോ നമ്മൾ ഒനാന വാസ് സൂപ്പർ. ഉള്ളതിൽ പോസിറ്റീവ് പിന്നെയും പറയാനായിട്ടാണെങ്കിൽ ഒനാനയാണ്. ഒനാനയുടെ 2 നല്ല സേവുകൾ ഉണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂഷൻ വാസ് ഗുഡ്, ഡേഞ്ചേഴ്സ് പല അവസരങ്ങളിൽ നല്ലപോലെ റീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഒനാനയായിരുന്നു ഒരു പോസിറ്റീവ് യുണൈറ്റഡ് ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ. സോ റാഷ്ഫോർഡ് ഈസ് നോട്ട് എ സെൻറ്റർ ഫോർവേഡ്. റാഷ്ഫോർഡ് ഇന്നലെ ആ ഒരു ഹോയ്ലൻഡ് പോലത്തെ ഒരു ഫിസിക്കൽ പ്രസൻസിന് വേണ്ടി റിയലി നമ്മൾ നോക്കുകയാണെങ്കിൽ 10 ആകെ ലാക്കിന്ന് പറഞ്ഞാൽ 10 ആകെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. സോ ഹോയിലൻ്റ് എത്ര പെട്ടെന്ന് തിരിച്ചു വരട്ടെ.
റാഷ്വാർഡ് അല്ല, പിന്നെ ഗർണാച്ചോ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റാർസ് യൂട്ടിലൈസ് ചെയ്യണം. ശരിയാണ്, അദ്ദേഹത്തിന് കുറച്ച് മാച്ചസോടെ അവസരം കൊടുക്കുക. യങ് ആണ്, 19 വയസ്സേ ഉള്ളൂ, പക്ഷെ എന്നാലും അദ്ദേഹത്തിന് സ്റ്റാർസ് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങണം. അദ്ദേഹം ഫൈനൽ തേർഡിലുള്ള അദ്ദേഹത്തിന്റെ ഡിസിഷൻ മേക്കിംഗ് ശരിക്കും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുക തന്നെ ചെയ്യണം. കാരണം ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിന്റെ ചില അവസരങ്ങളിൽ ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ആയിരുന്നെങ്കിൽ യുണൈറ്റഡ് ലീഡ് എടുക്കേണ്ടതാണ്. പിന്നെ ആന്റണി, ആന്റണി വളരെ പ്രഡിക്റ്റബിൾ ആവുന്നുണ്ട്. ശരിയാണ്, ആൾ ഇന്നലെ ഡിഫൻസീവിലി അത്യാവശ്യം വർക്ക് ലോഡ് ഒക്കെ എടുത്തു, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ്. പക്ഷേ ആൾ വളരെ പ്രഡിക്റ്റബിൾ ആവുന്നുണ്ട്. ആൾ എന്താണ് അടുത്ത മൂവ്, കട്ട് ചെയ്ത് കയറുക, ക്രോസ് ചെയ്യുക, ഷോട്ട് അടിക്കുക, ഇത് വളരെ പ്രഡിക്റ്റബിൾ ആവുന്നുണ്ട്. അത് പല പണ്ടിച്ച് ഇതിനെക്കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്. സോ ആന്റണിയിൽ നിന്നും യുണൈറ്റഡ് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ലൂക്ഷോ, ലൂക്ഷോ ഫസ്റ്റ് ഹാഫ് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് ഹാഫിലും അറ്റാക്കിംഗ് തേർഡിലോട്ടൊക്കെ വരുമ്പോഴേക്കും ലൂക്ഷോ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞപോലെ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്തും ഒരു മാൻ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്തും അവർ കണ്ടിന്യൂസ്ലി യുണൈറ്റഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ലൂക്ഷോയ്ക്ക് ഒരു ആവറേജ് പെർഫോമൻസ് ആയിരുന്നു. മൊത്തത്തോടെ ഓവറോൾ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് ടീം ആവറേജ് ആയിരുന്നില്ല, ആവറേജിന് ബിലോ, മിഡ്ഫീൽഡേഴ്സ് മാസീവ്ലി ബിലോ ആവറേജ് ആയിരുന്നു. സോ ഈ മിഡ്ഫീൽഡ് ത്രീ എത്ര നാൾ വർക്ക് ചെയ്യും, എത്ര നാൾ യുണൈറ്റഡിനെ, അതായത് ടെന്നാഗ് ഈ മിഡ്ഫീൽഡ് ത്രീനെ ട്രസ്റ്റ് ചെയ്യും, ഇതുവരെ കണ്ടെടുത്തോളം മൗണ്ട് ആൻഡ് ബ്രൂണോ വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം രണ്ടുപേരും എസ്പെഷ്യലി രണ്ടുപേർക്കും ഇവിടെ ഉള്ളവരെ പൊസിഷൻ, എസ്പെഷ്യലി മൗണ്ട് ആണെങ്കിൽ എന്താണോ ടെന്നാഗ് വേണ്ടത്, ഡീപ്പിലോട്ട് ഇറങ്ങി കളി കൺട്രോൾ ചെയ്യാനായിട്ടുള്ളതോ അല്ലെങ്കിൽ ബോളായിട്ട് പ്രോഗ്രസ് നടത്താനായിട്ടോ എല്ലാം മൗണ്ട് സ്ട്രഗിൾ ചെയ്യുകയാണ്. സോ ഇവർ ഇവരുടെ കരിയർ കളിച്ചത് എന്നുള്ള എൻ്റയർലി ഡിഫറൻറ്റ് സിസ്റ്റമാണ് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എങ്ങനെ അഡാപ്റ്റ് ആകുന്ന നോക്കാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയിട്ടും എറിക്സണും ഒന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. സോ നമ്മൾ നോക്കുവാണെങ്കിൽ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിൽ ശരിക്കും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണം. സോ ടെന്നാഗ് ഒരു മാസീവ് ഡിസ് ഒരു ത്രീ അടുത്ത രണ്ട് മൂന്ന് മാച്ചസ് പറഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് അവസരം കൊടുക്കുമായിരിക്കും. പിന്നെ ഇത് എക്സ്പെരിമെൻ്റായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. സോ എത്ര നാൾ ഇതങ്ങനെ മുന്നോട്ട് പോകും, യുണൈറ്റഡിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് നോക്കാം. സോ ടെന്നാഗിലും ഇഷ്ടം പോലെ മിസ്റ്റേക്സ് ഉണ്ട്. ടെന്നാഗിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പല അവസരങ്ങളിലും വളരെ മോശമായിട്ട് തോന്നി. സോ പുള്ളിയുടെ ടീം ലൈനപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും, കൂടാതെ നമ്മൾ നോക്കുവാണെങ്കിൽ പുള്ളിയെടുത്ത ടാക്ടിക്കൽ ഷിഫ്റ്റുകളുടെ കാര്യത്തിലാണെങ്കിലും, സെക്കൻഡ് ഹാഫിലൊക്കെ ഈ ഒരു ടോട്ടനാം ആണെങ്കിൽ മാസീവ്ലി ഗെയിം കൺട്രോൾ ചെയ്തിട്ടും പുള്ളിയാണെങ്കിൽ ടാക്ടിക്കലി ഒരു ഷിഫ്റ്റ് വരുത്തുകയോ പുള്ളിക്ക് ഗെയിമിൽ കൺട്രോൾ വരുത്താനായിട്ടുള്ള മൂവ് നടത്താൻ പറ്റി ഒന്നും ചെയ്തിട്ടില്ല. സോ ടെന്നാഗിനും ഇതൊരു അഗ്നിപരീക്ഷണം തന്നെയാണ്. ടീം എത്രയും പെട്ടെന്ന് ജെല്ലാക്കണം. സോ പുള്ളിനെ ബാക്ക് ചെയ്യുന്നുണ്ട് ട്രാൻസ്ഫർ വിൻഡോയിൽ അത്യാവശ്യം ബോഡി പ്രാവശ്യം. സോ പുള്ളിക്ക് എത്രയും പെട്ടെന്ന് റിസൾട്ടുകൾ വരും. സോ അഞ്ച് അടുത്ത ഒരു മൂന്നാല് മാച്ചസ് ഇതുപോലെ ലോസ് വല്ലോ ആ എക്സ്പെരിമെൻ്റ് നടത്തി ലോസ് ആവുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പ്രീമിയർ ലീഗിലെ ബാക്കി എല്ലാ ക്ലബും അങ്ങ് കയറിപ്പോവും. സോ ഈ പ്രീമിയർ ലീഗിലെ ടൈറ്റ് കോമ്പറ്റീഷനാണ്, ഇങ്ങനെ ഓഫ് ആൻഡ് ഓഫ് കളിക്കാനായിട്ട് പറ്റത്തില്ല. സോ എങ്ങനെ യുണൈറ്റഡ് ഇനി പ്രോഗ്രസ് ചെയ്യും, ചേഞ്ചസുകൾ വരുത്തുമോ, മിഡ്ഫീൽഡ് യുണൈറ്റഡ് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുമോ എന്ന് കണ്ടു നോക്കാം. ധാരാളം നെഗറ്റീവ്സ് ഉണ്ട് യുണൈറ്റഡ് ടീമിൽ, അതേസമയത്ത് ടോട്ടനാമിൽ ധാരാളം പോസിറ്റീവ്സ് ഉണ്ട്. ശരിയാണ്, കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട് അവർക്ക്, എന്നാലും മാസീവ് പോസിറ്റീവ്സ് ആണല്ലോ. പോസിറ്റീവ് സെക്കൻഡ് ഗെയിമിൽ തന്നെ യുണൈറ്റഡ് പോലെ ഒരു മാസീവ് ടീമിനെതിരെ ഡോമിനേറ്റ് ചെയ്യാൻ സാധിച്ചു. സോ ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ്. സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.